നമസ്കാരം. അല്ലേലും അങ്ങനെയാണ്, ഒരു മന്ത്രി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഭാരിച്ച ഉത്തരവാദിത്വമാണ്, ക്യാബിനറ്റ് റാങ്ക് ആണല്ലോ. കേരളത്തിൽ 140 നിയമസഭാ സീറ്റുകളുണ്ട്. അപ്പോൾ 21 മന്ത്രിമാർ വരെ ക്യാബിനറ്റ് വികസനത്തിൽ ആകാം. സഹമന്ത്രി സ്ഥാനം കേരളത്തിൽ സാധാരണ കൊടുക്കാറില്ല, യു പിയിലും മറ്റുമൊക്കെയാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് അഹമ്മദ് ദേവർകോവിലിന്റെ കാര്യമാണ്. ചെറിയ പാർട്ടി ആയിരുന്നിട്ട് കൂടിയും അഹമ്മദ് ദേവർകോവിലിന് മന്ത്രിസ്ഥാനം കിട്ടിയതിന്റെ ത്രില്ല് ഇപ്പോഴും പോയിട്ടില്ല. ആ ഹാങ് ഓവറിൽ ആ പുഞ്ചിരി ഇപ്പോഴും നിഴലിക്കുന്നുണ്ട്. ഏതായാലും ലീഗിന് ബദലായി മലപ്പുറത്ത് വലിയ രീതിയിൽ ഒരു ശക്തിയായി മാറാൻ ശ്രമിച്ച INL ഉദ്ദേശിച്ച രീതിയിലൊന്നും വളർന്നിട്ടില്ലെങ്കിൽ പോലും കോഴിക്കോട് സൗത്ത് ഇത്തവണ അട്ടിമറി വിജയത്തിലൂടെ നേടിയെടുത്തിട്ടുണ്ട്. ലീഗിന്റെ ഏക വനിതാ സ്ഥാനാർത്ഥിയായിരുന്ന നൂർബിന റഷീദിനെ അപ്രതീക്ഷിതമായി അട്ടിമറിച്ചുകൊണ്ട് അഹമ്മദ് ദേവർകോവിൽ നേടിയ വിജയം ഇടതുപക്ഷം വലിയ രീതിയിൽ ആഘോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. പക്ഷേ ആ ആഹ്ലാദത്തിന്റെ ആയുസ് വളരെ കുറവാണ്. കാരണം INL തല്ലി പിളർന്നു. ഇനി INL നിരവധി വിഭാഗങ്ങളായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ. INLന്റെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിയെ പുറത്താക്കുന്നു, സെക്രട്ടറി പ്രസിഡന്റിനെ പുറത്താക്കുന്നു. സത്യത്തിൽ ഇപ്പോൾ മന്ത്രി എയറിലാണ്. മന്ത്രി ആരോടൊപ്പമാണ് നിൽക്കുന്നതെന്ന് ഇപ്പൊ പറഞ്ഞോളാം എന്നാണ് കാസിം ഇരിക്കൂർ പറയുന്നത്, അതോടൊപ്പം അബ്ദുൾ വഹാബ് പറയുന്നത്. രണ്ടുപേരുമായിട്ടും ചർച്ച നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. ഇന്നലെ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് മന്ത്രിയും അബ്ദുൾ വഹാബും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നു. ഏതൊരു പ്രശ്നവും പരിഹരിക്കാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ നടക്കും എന്നാണ് പറയുന്നത്. അവർക്ക് ആത്മാർത്ഥത ഇല്ലെങ്കിലോ, പണി പാടിയില്ലേ? കാര്യം മന്ത്രി എന്ന രീതിയിൽ തടി സംരക്ഷിക്കേണ്ടതും എങ്ങനെയെങ്കിലും ആ രണ്ടര കൊല്ലത്തെ ടേം പൂർത്തിയാക്കി അത്രയും നാളും ഔദ്യോഗിക പദവിയിൽ തുടരേണ്ടതും ദേവർകോവിലിന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ലീഗ് കളിയാക്കില്ലേ? അയ്യേ, ഇതെന്തൊരു പാർട്ടിയാണെന്ന് അങ്ങനെ കളിയാക്കാതിരിക്കാൻ വേണ്ടി അവരുടെ മുഖത്ത് നോക്കണം. CPM-ക്കാരോ കോൺഗ്രസ്സുകാരോ ഒന്നുമല്ല, ഇവിടെ ലീഗാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. കാന്തപുരം ഞെട്ടലിലാണ്. എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും അദ്ദേഹത്തിനൊരു ബോധ്യവുമില്ല. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ ഇരുവിഭാഗവും നിൽക്കുമ്പോൾ INL പിളർപ്പായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി അഹമ്മദ് ദേവർകോവിൽ ഇനി പുതിയ പാർട്ടി എങ്ങാനും ഉണ്ടാക്കുമോ എന്നുള്ളത് കണ്ടിരിക്കേണ്ടി വരുന്നു. ഏതായാലും പാർട്ടി വിട്ടു പോകുന്നവരെയും പാർട്ടിയുമായിട്ട് തെറ്റിപ്പിണക്കമുള്ളവരെയും ഒന്നും തിരിച്ചു വിളിക്കാൻ തൽക്കാലം ലീഗ് തയ്യാറാകാത്തത് കൊണ്ട് തന്നെ പലർക്കും അറിയാം ഇനി ഭാവി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം.